മ്യാൻമാർ ബംഗ്ലാദേശ് തീരപ്രദേശങ്ങളിൽ ആഞ്ഞടിച്ച മോക്ക ചുഴലിക്കാറ്റിൽ 6 മരണം. മ്യാൻമാറിൽ മാത്രം 3 പേർ മരിച്ചു. പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. വിവരങ്ങളുമായുണ്ട് അർജുൻ. ചുഴലിക്കാറ്റിന്റെ നിലവിലെ സ്ഥിതി എങ്ങനെയാണ്? ഏറ്റവും പുതിയ അറിയിപ്പ് എന്താണ് ലഭിച്ചത്? പൂജ, ഈ ഒരു ചുഴലിക്കാറ്റ് ഭീഷണിക്ക് അല്പമൊന്ന് ആശ്വാസമായി എന്ന് പറയാൻ സാധിക്കും. കാരണം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ബംഗ്ലാദേശിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഔദ്യോഗിക വിവരപ്രകാരം ഇതിൻ്റെ തീവ്രത കുറഞ്ഞ് ഒരു ന്യൂനമർദ്ദമായി മാറി അതിതീവ്ര ചുഴലിക്കാറ്റായിരുന്നു. അതിൽ നിന്നും ഇന്ന് ഉച്ചയോടെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഇത് ന്യൂനമർദ്ദമായി മാറിയിരിക്കും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ബംഗ്ലാദേശിലും മ്യാൻമറിലും ഉൾപ്പെടെ ഈ ഒരു ചുഴലിക്കാറ്റ് വിതച്ചത്. അതിൽ കൂടുതൽ മരണങ്ങളും മ്യാൻമറിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ മണ്ണിടിച്ചിൽ മൂലം രണ്ടുപേർ മരിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മരം വീണും മരണം സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ അനൗദ്യോഗികമായിട്ടുള്ള മരണ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും നമുക്ക് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ഈ മരണസംഖ്യകളെല്ലാം സംഭവിച്ചിരിക്കുന്നത് മ്യാൻമറിലാണ്. എന്നാൽ ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള ആൾനാശത്തിനോ ഒന്നും ഈ ഒരു ചുഴലിക്കാറ്റ് വകയുണ്ടാകില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ത്യയിൽ ഇതിൻ്റെ പ്രഭാവം കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. പ്രത്യേകിച്ച് ഈ പശ്ചിമബംഗാൾ കടൽ തീരങ്ങളിലെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള മുന്നറിയിപ്പും ജാഗ്രതയും എല്ലാം പാലിച്ചു. ഇതേ ജാഗ്രത ഇപ്പോഴും പാലിക്കുന്നുണ്ട്. കാരണം വലിയ രീതിയിലുള്ള മഴയും കാര്യങ്ങളെല്ലാം തന്നെ പശ്ചിമബംഗാളിലും അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് കിടക്കുന്ന തീരപ്രദേശങ്ങളിലെല്ലാം തന്നെ ഉണ്ട്. എന്നാൽ ആ ജാഗ്രത തുടരാനുള്ള നിർദ്ദേശം നൽകുന്നതോടും വലിയ രീതിയിലുള്ള പ്രഭാവം ഇന്ത്യയിലേക്ക് ബാധിച്ചിട്ടില്ല. അതുകൂടാതെ തന്നെ മ്യാൻമർ ബംഗ്ലാദേശ് തീരദേശത്ത് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള നാശനഷ്ടം, അതുപോലെ തന്നെ മഴ ഇപ്പോഴും പെയ്തിറങ്ങുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ 5 അടിയിൽ കൂടുതൽ വെള്ളക്കെട്ടുകൾ പല സ്ഥലത്തും രൂപപ്പെട്ടിരുന്നു. ഏകദേശം 700 ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇവരെ എല്ലാവരും തന്നെ ഇതിനോടകം തന്നെ ആശുപത്രിയിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല 500,000-ലധികം ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ചുഴലിക്കാറ്റിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ നിരവധി പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനമായിട്ടുള്ള പ്രശ്നം നിലനിന്നിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് റോഹിംഗ്യൻ അഭയാർത്ഥികൾ തിങ്ങി നിറഞ്ഞ് ജീവിച്ചിരുന്ന സ്ഥലമുണ്ട്. അവിടേക്കും ഈ ചുഴലിക്കാറ്റിൻ്റെ പ്രഭാവം വലിയ രീതിയിൽ ആഞ്ഞടിക്കുമ്പോൾ ഒരുപാട് ഭീഷണി ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ ആ ഒരു തീവ്രത കുറഞ്ഞതുകൊണ്ട് തന്നെ അല്പം ആൾക്കാർ മടങ്ങി വരുന്നുണ്ട്. എന്നാലും കഴിഞ്ഞ ദിവസം ഈ മുന്നറിയിപ്പിൻ്റെ ഭാഗമായിട്ട് നിരവധി പേരെ, ഏകദേശം 100,000-ൽ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിരുന്നു. അതുകൊണ്ട് എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആൾനാശത്തിലേക്ക് ബംഗ്ലാദേശിൽ ഈ ഒരു ചുഴലിക്കാറ്റ് കാരണമായിട്ടില്ല. എന്നാൽ മ്യാൻമറിൽ 6 പേരുടെ മരണം സംഭവിച്ചിരുന്നു. നിരവധി കെട്ടിടങ്ങൾക്കും അതുപോലെ തന്നെ പല റോഡുകളും വെള്ളത്തിനടിയിലായി. അങ്ങനെ വലിയ രീതിയിലുള്ള നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൃത്യമായിട്ടൊരു ഔദ്യോഗിക കണക്ക് ഇനിയും പുറത്തു വരാനുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ ഈ കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ ഈ എല്ലാം ഈ കറണ്ടും ഇൻ്റർനെറ്റ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ താറുമാറി കിടക്കുകയാണ്. ഇതെല്ലാം പുനഃസ്ഥാപിച്ച ശേഷം മാത്രമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടം എന്താണെന്നോ യഥാർത്ഥത്തിൽ ഇനി കൂടുതൽ പേരുടെ മരണം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം അതിനുശേഷം മാത്രമേ പുറത്തു വരികയുള്ളൂ. പൂജ.